ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഉപയോഗശേഷം വെറുതെ വലിച്ചെറിയുന്ന പേസ്റ്റിൻ്റെ കവർ ഉപയോഗിച്ച് ചെയ്യാവുന്ന കുറേ നല്ല നല്ല ടിപ്സുകളും ആയിട്ടാണ് കേട്ടോ. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളെ വീട് മൊത്തം ഈ നമ്മൾ ഇങ്ങനെ വലിച്ചുമ്മാ എറിയുന്ന ഈ ഒരു പേസ്റ്റിൻ്റെ കവർ കൊണ്ട് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ കൊടുത്ത് നല്ല മണമുള്ള ലിക്വിഡൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ക്ലീനിങ്ങിനായിട്ട് ഒരുപാട് സമയവും ചിലവാക്കാറുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ നമ്മൾ കളയുന്ന ഈ ഒരു സാധനം ഉപയോഗിച്ച് വീട് മുഴുവൻ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ അതാ ഇത് തീർന്നിട്ടുള്ള ഒരു പേസ്റ്റിൻ്റെ കവറാണ് കേട്ടോ. തീർന്നാലും ഇതിൻ്റെ അവിടെ എവിടെയൊക്കെ ആയിട്ട് മൂലയിലും അരികിലൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് ഉണ്ടാവും. അത് പക്ഷേ നമുക്ക് ഞെക്കിയിട്ട് ഇങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം ഇങ്ങനത്തെ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷമുള്ള പേസ്റ്റിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വെറുതെ നമ്മൾ കളയുന്നതല്ലേ. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. എന്നിട്ട് ഈ ഒരു പേസ്റ്റിൻ്റെ ഈ ഒരു കവറിലെ ഇതിൽ ഈ ഒരു വെള്ളത്തിൻ്റെ അകത്തേക്കായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരൊറ്റ പേസ്റ്റിൻ്റെ കവറിൽ നിന്ന് തന്നെ നമുക്ക് ഒത്തിരി ഉപയോഗങ്ങളുണ്ട് കേട്ടോ. ഈ ഒരൊറ്റ പേസ്റ്റിൻ്റെ കവർ മാത്രം മതി, ധാരാളമൊന്നും വേണ്ട. ഇങ്ങനെ നമ്മൾ വലിച്ചെറിയുന്ന സമയത്തൊന്ന് എടുത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പം ഞാനത് മുഴുവൻ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈവേച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ പേസ്റ്റൊക്കെ ഒന്ന് ഈ ഒരു വെള്ളത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്നും ഞെക്കിയാലൊന്നും കിട്ടില്ല. അത്രയ്ക്ക് അതിൻ്റെ ഓരോരോ ഇടുക്കിടുങ്ങിയ ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് മൊത്തം ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പേസ്റ്റിൻ്റെ കവർ നമുക്കെടുത്ത് മാറ്റാവുന്നതാണ്. ഇനി ഫസ്റ്റത്തെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കിച്ചണിൽ തിരക്ക് പിടിച്ച ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ ആവത്തില്ലേ, ഇത്രയും ആകത്തുണ്ടാവില്ല, ഇത് കുറച്ചധികമാണല്ലേ. അപ്പം അരി തിളച്ച് മറിഞ്ഞതും അതേപോലെ തന്നെ പാല് മറിഞ്ഞതും പിന്നെ നമ്മൾ ഉപ്പേരി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ മീനൊക്കെ വറക്കുമ്പോൾ ഒക്കെ അതിൻ്റെ ഒക്കെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെറിച്ച് ഗ്യാസിൻ്റെ അതിൻ്റെ മുകളിലേക്കാണല്ലോ ഒന്ന് പൊട്ടിത്തെറിക്കുന്ന പോലെയൊക്കെ ആവുക. അപ്പം ആ ഒരു വെള്ളം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ജസ്റ്റ് ഒന്ന് കുഴഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഭയങ്കര ശക്തിയൊന്നും ഉപയോഗിക്കേണ്ട, പെട്ടെന്ന് തന്നെ ഈ അഴുക്കൊക്കെ ക്ലീനായിട്ട് കിട്ടും കേട്ടോ. ക്ലീനായിട്ട് കിട്ടുന്നു മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ. ഈ ഒരു മീനിൻ്റെ മണമൊക്കെ അങ്ങ് എളുപ്പത്തിൽ പോയി കിട്ടും. പാല് തിളച്ച് മറിഞ്ഞാലൊക്കെ ഒരു എന്തോരം മണമായിരിക്കില്ലേ, ആ ഒരു മണമൊക്കെ അങ്ങ് പോയി കിട്ടും കേട്ടോ. എന്നിട്ടൊരു പഴയ തുണി വെച്ച് തുണിയൊന്ന് നനച്ചെടുത്തിട്ട് തുടച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഗ്യാസ് നല്ല പുതുവുത്തനായിട്ട് തിളങ്ങി കിടക്കുന്നുണ്ട്. ഇനി നമ്മളെ ഗ്യാസിൻ്റെ മുകളിൽ വയ്ക്കുന്ന ആ ഒരു റിങ്ങില്ലേ, അതും ഇതേ ആ ഒരു വെള്ളം കൊണ്ട് തന്നെ കഴുകിയിട്ട് ഒരു തുണി വെച്ച് തുടച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗ്യാസ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ രാവിലെയൊക്കെ നല്ല തിരക്ക് പിടിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് ഗ്യാസൊക്കെ വൃത്തിയേടായിട്ട് കിടക്കുമ്പം ഈ ഒരു ടിപ്പ് പ്രയോഗിച്ച് നോക്കാം. ആ ബാക്കി വരുന്ന വെള്ളം ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒരു മാസത്തോളമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. ഇനി അതിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ടോയ്ലറ്റിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഡെയിലി ടോയ്ലറ്റ് ഹാർപ്പിക്കൊന്നും ഉപയോഗിച്ച് കഴുകാൻ കഴിയില്ല എങ്കിൽ, ഹാർപ്പിക്ക് ഒരു ദിവസം ഇല്ല എങ്കിൽ ഈയൊരു വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ബ്രഷ് എടുത്തിട്ടൊന്ന് തേച്ചിട്ട് ഫ്ലഷ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ തന്നെയാണ് നമ്മുടെ വാഷ് ബേസിനും ഇതിലേക്കും ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു ബ്രഷ് വെച്ചിട്ടൊന്ന് കഴുകി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ടോയ്ലറ്റിലേക്കൊക്കെ വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. ആ ഒരു സ്മെല്ല് ഒരു മൂന്നാലഞ്ച് ദിവസം തന്നെ അവിടെ തങ്ങി നിൽക്കും കേട്ടോ. ഈ ഒരു വെള്ളം മുഴുവനായിട്ടും നമ്മൾ എടുത്ത് യൂസ് ബാക്കിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് ബാത്റൂമിൻ്റെ ഫ്ലോറൊക്കെ കഴുകാനും ഇത് ഉപയോഗിക്കാം. ഇതിൽ ഞാൻ ഇത്തിരി പോലും ഷാമ്പുവോ സോപ്പോ വേറെ ഒരു സംഭവം ചേർത്തിട്ടില്ല. വെറും ഈ ഒരു പേസ്റ്റിൻ്റെ കവർ കഴുകിയെടുത്തിട്ട് ആ വെള്ളം മാത്രമാണ് കേട്ടോ. ഇനി നമ്മൾ ടോയ്ലറ്റിലേക്കൊക്കെ ഒന്ന് കിടക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ ആയിരിക്കും. ബാക്കി വന്നിട്ടുള്ള കുറച്ച് വെള്ളം ഞാൻ നമ്മുടെ കിച്ചൺ സിങ്കിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പെല്ലറുള്ള സിങ്ക് ഞാൻ വൃത്തിയാക്കാറില്ലേന്ന്, ഞാൻ വൃത്തിയാക്കാറുണ്ട് കേട്ടോ ഡെയിലി. ഇത് നമ്മുടെ ക്വാർട്ടേഴ്സിലെ കിച്ചൺ സിങ്കാണ്. അപ്പം ഞാൻ ഈ ഒരു ക്വാർട്ടേഴ്സിൽ വന്ന സമയത്ത് ഒത്തിരി അഴുക്ക് പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അഴുക്ക് പിടിച്ച് കിടന്ന സമയത്ത് ഏട്ടൻ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഇതിൻ്റെ അകത്തേക്കായിട്ട് കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തു. ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് മൂപ്പര് വന്ന് കിടന്ന് രാവിലെയാണ് ഇത് കഴുകാൻ വേണ്ടി നോക്കുമ്പോൾ മൊത്തത്തിൽ തുരുമ്പ് ഒരു കറുപ്പ് കളർ പിടിച്ചെടുക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇവിടെ, നല്ല കട്ട് കട്ട് കറുപ്പ് വരുമ്പോൾ കാണാൻ തന്നെ പറ്റില്ല. ഞാൻ അത്രയ്ക്കും ഒരഴുക്ക് പിടിച്ചൊരു എന്തോ പോലെയായി പോയിരും. അത് പിന്നെ ഞാനൊരു ഓന്ന് വിട്ട് കഴുകി 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 ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ക്വാർട്ടേഴ്സിൽ നിൽക്കേണ്ട സമയമൊക്കെ ഇവിടുന്ന് പോകേണ്ട സമയമൊക്കെ ആവാറായി. ഇനിയിപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സിങ്ക് ഇത്രയും വൃത്തിയാണെങ്കിൽ നമ്മളെ വീട്ടിൽ നമ്മൾ ഉള്ള സിങ്കൊക്കെ നല്ലോണം വെട്ടി തിളങ്ങും കേട്ടോ. അടുത്തതായിട്ട് ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെയിലി നമ്മൾ ചായയൊക്കെ ഒഴിച്ച് കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടാവില്ല, ഡെയിലി നമ്മൾ കുടിക്കുമ്പോൾ ചായക്കറിയും അതേപോലെ തന്നെ ഒരു പാലിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് സോപ്പൊന്നും ഉപയോഗിക്കാതെ നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട്
ക്ലീൻ ആക്കിയെടുക്കുക കേട്ടോ. അത് ചായക്കറിയൊക്കെ പിടിച്ചെടുക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിന് നല്ലൊരു തിളക്കമൊക്കെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. സോപ്പൊന്നും ഒത്തിരി പോലും എടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു വെള്ളം മാത്രം മതി. ആ വെള്ളമൊന്ന് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി ഒന്ന് ഇതേപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഫ്ലാസ്ക് ഇല്ലേ, ചായ ഒഴിച്ച് വെക്കുന്ന ഫ്ലാസ്കും കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിൽ, അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. നല്ലോണം വെട്ടിത്തിളങ്ങും, അത്രയ്ക്കും വൃത്തിയായിരിക്കും. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതാ ഈ ഒരു ഗ്ലാസിൻ്റെ അടിയിലുള്ള ചായക്കറിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കുപ്പി ഗ്ലാസ് ആയാലും അതേപോലെ തന്നെ നമ്മളെ കോപ്പ് കൂട്ടുള്ള ഫ്ലൈബറിൻ്റെ പാത്രമൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ കുറേ ഒത്തിരി നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലൈബറിൻ്റെ പാത്രത്തിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കറ പിടിച്ചെടുക്കൂലേ മഞ്ഞളിൻ്റെ ഒക്കെ, അതൊക്കെ ഈ ഒരു വെള്ളം കൊണ്ട് നമുക്ക് കഴുകി ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഗ്ലാസ്സൊക്കെ ഇതാ നല്ലോണം വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്കി വരുന്ന വെള്ളത്തിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇതെടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പഞ്ഞി പോലത്തെ സംഭവം, അത് വെച്ചിട്ട് നമുക്ക് അതൊരു ക്ലോത്താണ് കേട്ടോ, അത്യാവശ്യം കട്ടിയുള്ള ഒരു ടർക്കി മോഡൽ, അത് വെച്ചിട്ട് ഈ ഒരു വെള്ളത്തിലൊന്ന് മുക്കി പിന്നെ എടുക്കുക. എന്നിട്ട് നമ്മളെ വീട്ടിലെ ഫ്രിഡ്ജില്ലേ, ഫ്രിഡ്ജ് നമ്മൾ ഡെയിലി അടുക്കളയിലൊക്കെ വെക്കുന്ന ഫ്രിഡ്ജാണെങ്കിൽ എപ്പോഴെപ്പോഴും തുറന്ന് അതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിച്ചെടുക്കുന്നുണ്ടാവും. നമ്മൾ എന്തെങ്കിലും പണിയൊക്കെ എടുക്കുമ്പോഴേക്കും തക്കാളി എടുക്കാനും ഉള്ളി എടുക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ഇത് തുറക്കുക, എപ്പോഴെപ്പോഴും തുറക്കും. ഒരു ദിവസം ഒരു 10-25 പ്രാവശ്യമെങ്കിലും ഫ്രിഡ്ജ് തുറക്കുമല്ലോ അടുക്കളയിലാണെങ്കിൽ. ആ ടൈമിൽ അത്രയും വൃത്തിയുടെ ടൈമിലാവും ഈ ഒരു ഹാൻഡിലിൻ്റെ ഭാഗത്തൊക്കെ. അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു വെള്ളം വെച്ച് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് മാത്രമല്ല നല്ലൊരു സ്മെല്ല് കൂടിയായിരിക്കും കേട്ടോ, ഈ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും. അതേപോലെ തന്നെ ഞാനിത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തുണി, ഇങ്ങനത്തെ ഒരു തുണി എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ മാത്രമായിട്ട് എടുത്തു വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. അതേപോലെ തന്നെ ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യുക കേട്ടോ. അതേപോലെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു റബ്ബറിൻ്റെ ഭാഗത്തിൻ്റെ അഴുക്കുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തൂടെ ഇതിൻ്റെ അകത്തേക്ക് പാറ്റയൊക്കെ വരും. പാറ്റ വന്നിട്ട് മുട്ടയിട്ട് അവിടെ തന്നെ വിരിയുകയൊക്കെ ചെയ്യും. ഈ ഒരു ഭാഗത്തൂടെ പാറ്റയ്ക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കി കൊടുക്കണം. പാറ്റ വന്നിട്ട് മുട്ടയിട്ട് പിന്നെ ഈ ഒരു റബ്ബർ ഇതിൻ്റെ അകത്ത് അഴുക്ക് കുടുങ്ങിക്കിടന്നാൽ ഈ ഒരു പിന്നെ ഫ്രിഡ്ജ് അടയ്ക്കുമ്പം കുറച്ച് പ്രയാസമായിരിക്കും, ഫ്രിഡ്ജിൻ്റെ ഡോർ ശരിക്കും അടയാതിരിക്കും. അതുമാത്രമല്ല നമ്മൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ഒരു പേസ്റ്റിൻ്റെ മണം കാരണം പാറ്റ പിന്നെ ഈ ഒരു പരിസരത്തേക്കേ വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് അതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിലെ കണ്ണാടി ഉണ്ടാവില്ലേ, അലമാരേൻ്റെ കണ്ണാടി ആയാലും ചെറിയ പോക്കറ്റ് കണ്ണാടി ആയാലും ഒക്കെ ഇത് വെച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെയാണ് നമ്മുടെ വിൻഡോ ഇല്ലേ, വിൻഡോൻ്റെ ഗ്ലാസ് വിൻഡോ ഒക്കെ ആണെങ്കിൽ അത് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഡോറൊക്കെ തുടച്ചെടുക്കാനൊക്കെ ഇത് മതി കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ഡോറ് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, ഇതിലും കൂടുതൽ ഉപയോഗങ്ങൾ നമുക്കിതിനെ കൊണ്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അവിടെ തമ്പിൻ്റെ ഒരു ചിഹ്നം ഉണ്ട് അതൊന്ന് പ്രസ് ചെയ്താൽ മതി, മറന്നു പോകാണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.